നമസ്കാരം. സുശാന്ത് സിംഗ് രജപുത് എന്ന യുവ നടന്റെ ആത്മഹത്യ എന്ത് കാരണം കൊണ്ടാണ് എന്ന് അന്വേഷിച്ചു പോകുമ്പോൾ ഒറ്റപ്പെടുത്തലിന്റെ കാരണം കൊണ്ട് എന്ന് ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇത് നൽകുന്ന ചില സൂചനകളുണ്ട്. സിനിമാ മേഖലയിലാകെ കൊള്ളരുതായ്മകൾ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം. ഒരുപക്ഷെ മലയാള സിനിമയിൽ നീരജ് മാധവ് എന്ന യുവതാരം പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റും ഇതിലേക്ക് തന്നെയാണ് വഴി തുറക്കുന്നത്. ഒളിഞ്ഞും തെളിഞ്ഞും ഒരുപാട് ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. മലയാള സിനിമ എന്നത് കൊള്ളരുതായ്മയുടെ ഒരു കൂടാണ് എന്ന ആരോപണം പരക്കെ ശക്തമാണ്. പോരാത്തതിന് കഴിവല്ല മാനദണ്ഡം, ചില കോക്കസ് ഗ്യാങ്ങുകളുടെ ഭാഗമാകണം, ചില വാൽ പേരുകൾ വേണം, ഇതൊക്കെ മാത്രമാണ് മലയാള സിനിമയിൽ നിലനിൽക്കണം എന്നുള്ള യാഥാർത്ഥ്യം പല കോണുകളിൽ പല ആവർത്തി പലരാൽ പറയപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. സമാനമാണ് സുശാന്ത് സിംഗിന്റെ മരണത്തിനും വഴിയൊരുക്കിയത്. ബോളിവുഡ് സിനിമകളിലും നിലനിൽക്കുന്നു ഇത്തരത്തിൽ കുടുംബവാഴ്ചയും അല്ലെങ്കിൽ ചില തണൽ പറ്റിയുള്ള കടന്നുവരവും. ഇത് എന്ത് മാനദണ്ഡമാണ്? കലാ ആവിഷ്കാര സ്വാതന്ത്ര്യം, കലാകാരൻ എന്നീ വാക്കുകളെല്ലാം ചില കോണുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ എന്ന ചോദ്യം ഇപ്പോൾ ശക്തമായി ഉയരേണ്ട സമയമാണ്. നീരജ് മാധവനോട് ചോദിച്ച ഒരു ചോദ്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇതിനകത്ത് എത്രത്തോളം പുഴുക്കുത്തുകളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ. നോക്കിയും കണ്ടു നിന്നാൽ നിനക്ക് കൊള്ളാമെന്ന്, ആരെ നോക്കിയും കണ്ടു നിന്നാൽ? ഈ വിഷയത്തെ ഇപ്പോൾ പല കോണിൽ പലരും ഏറ്റുപിടിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നുണ്ട്. സ്ത്രീവിരുദ്ധ പരാമർശം പോലും ആ മറുപടികളിലുണ്ട് എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. ഈ പറയുന്നവരെല്ലാം മനസ്സിലാക്കുക, വലിയ കാലതാമസമൊന്നുമായിട്ടില്ല സർക്കാരിന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട്. മലയാള സിനിമയുടെ കൊള്ളരുതായ്മകൾ എത്രത്തോളമുണ്ട് എന്ന് ഈ കമ്മീഷൻ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു തരത്തിൽ ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു ട്രൈബ്യൂണലിനെ നിയമിക്കണമെന്ന് പോലും ഈ കമ്മീഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ പലതരത്തിലുള്ള കൊള്ളരുതായ്മകളുടെ കഥകളും പുറത്തു വന്നിട്ടുണ്ട്, കേട്ടറിഞ്ഞിട്ടുണ്ട്, സമൂഹം ഞെട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇപ്പോൾ നീരജ് മാധവ് ഉയർത്തിവിട്ട ഈ വിഷയം അങ്ങനെ ചെറുതായി കണ്ട് തള്ളിക്കളയാൻ പറ്റില്ല. ഇത് ഒരു ചർച്ചയ്ക്ക് വേദിയാക്കേണ്ട അവസരമാണ്. ഒരു പക്ഷേ നടി ആക്രമിക്കപ്പെട്ട സംഭവം നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു പ്രമുഖ നടന്റെ അഭിഹിതത്തെക്കുറിച്ച് ഈ നടി അയാളുടെ ഭാര്യയോട് വിവരം കൊടുത്തു എന്നുള്ളതാണ്. അതിന് പ്രതികാരം വീട്ടുന്നത് ഗുണ്ടകളെ ഉപയോഗിച്ച് ആ സ്ത്രീയെ പരസ്യമായി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടാണ്. ഇതാണ് മലയാള സിനിമയിൽ ഇന്ന് നിലനിൽക്കുന്നത്. നേരത്തെ പല ആവർത്തിയുള്ള ഉദാഹരണങ്ങൾ വന്നിട്ടുണ്ട്. തിലകൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ചില ജാതിബോധങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. അല്ലെങ്കിൽ മലയാള സിനിമ കടന്നു പോകുന്നത് പരിശോധിച്ചാൽ എന്തുകൊണ്ട് പേരിനൊപ്പം വാലില്ലാത്തവരും അല്ലെങ്കിൽ സവർണ കുലത്തിലുള്ളവരല്ലാതെ എന്തുകൊണ്ട് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ള ചോദ്യവും ഇന്നും ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. ആരാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത്? ഒരു കലാകാരന് വേണ്ടത് കലാവൈഭവം അല്ലെങ്കിൽ മറ്റെന്താണ്? എത്രയെത്ര യുവതാരങ്ങൾ ഇവിടെ വന്നുപോയി? എന്തുകൊണ്ട് നിറത്തിന് മാത്രം പ്രാധാന്യം നൽകി ഈ മേഖല ഇന്നും പരിപോഷിപ്പിച്ച് വളർത്താൻ ശ്രമിക്കുന്നു? ആരാണ് ഇതിനൊക്കെ ചരട് വലിക്കുന്നത്? ചിലരുടെ പ്രീതിക്ക് പാത്രമായില്ലെങ്കിൽ സിനിമയിൽ നിലനിൽപ്പില്ല എന്നാണ് പറയുന്നത്. ഇത് പലകുറി നമ്മൾ കേട്ടതാണ്. ഈ അടുത്ത കാലത്ത് തന്നെ വനിതാ കൂട്ടായ്മയുടെ മീറ്റു ആരോപണം കടന്നു വന്നിരുന്നു. എത്രയെത്ര പൊയ്മുഖങ്ങളാണ് അടർന്നു വീണത്. ചിലരൊക്കെ ഏതൊക്കെയോ കോണിൽ പോയി സംരക്ഷിക്കപ്പെട്ടു. അപ്പോൾ അത് വെളിവാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമാണ് ഈ മേഖലയിലെ പുഴുക്കുത്തുകൾ ഇന്നും നിലനിൽക്കുന്നു എന്ന് അടിവരയിട്ട് തന്നെ പറയേണ്ടി വരുന്നു. നീരജ് മാധവ് ഉയർത്തിവിട്ടത് ഒരു ചെറിയ പ്രശ്നമല്ല. ഒരു യുവതാരത്തിന് മറ്റൊരു യുവതാരത്തിന്റെ ആത്മഹത്യ നൽകിയ പ്രചോദനം ചില വിളിച്ചു പറയലുകൾക്ക് വേദിയാക്കുക എന്നുള്ളതാണ്. അത് ചില ആത്മവിശ്വാസങ്ങൾ നൽകുകയാണ്. ആരെ പേടിച്ചാണ് അല്ലെങ്കിൽ ആരെ ഭയന്നാണ് ഈ സിനിമാ മേഖലയിലെ പലരും വാലുമടക്കി ചിലരുടെ പിന്നാലെ നടക്കുന്നത്? ആരാണ് ഇതിനെ നിയന്ത്രിക്കേണ്ടത്? സർക്കാരിന്റെ മുന്നിലെത്തിയ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇതുവരെ ഒരു അനക്കവും ഉണ്ടായിട്ടില്ല. സർക്കാരും ഈ മേഖലയിലെ ചില വടവൃക്ഷങ്ങൾക്ക് വേണ്ടി കുടപിടിക്കുകയാണോ എന്ന സംശയം ഉയർന്നു വരുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നമ്മുടെ സിനിമാ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ ബാധ്യതയുണ്ട്. യുവതാരങ്ങളിൽപ്പെട്ട പലരും പല കോണുകളിൽ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. WCC എന്ന വനിതാ കൂട്ടായ്മ ഈ അടുത്ത കാലത്ത് തന്നെ കൊച്ചി പ്രസ് ക്ലബ്ബിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഇവിടത്തെ വൻ വൃക്ഷങ്ങൾക്ക് നേരെ ആഞ്ഞടിച്ചിരുന്നു. ചില കൊള്ളരുതായ്മകൾ അവർ തുറന്നു പറഞ്ഞിരുന്നു. ഇതിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്താണെന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. കഴിവല്ല മാനദണ്ഡം, ചിലരെ പേണിപ്പാത്ത് നിൽക്കണം, ഇല്ലെങ്കിൽ പുറത്തേക്കുള്ള വാതിലുകൾ തുറക്കപ്പെടും, അല്ലെങ്കിൽ അവസരങ്ങൾ കുറയും. ദിലീപിനെ പോലൊരു വ്യക്തി ഇത്രയും വലിയ ആരോപണം നേരിട്ടതിന് ശേഷം ആ വ്യക്തിക്ക് ഇന്നും സിനിമയിൽ എതിർപ്പുകളില്ല. പക്ഷേ ആരോപണം ഉന്നയിച്ചവർ ഇപ്പോഴും പടിക്ക് പുറത്താണ്. എവിടത്തെ ന്യായമാണ്? എവിടത്തെ നീതിയാണ്? ഇത്തരത്തിൽ തിരുവായ്ക്ക് എതിർവായില്ല എന്ന തരത്തിൽ എത്ര കാലം നിങ്ങൾക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും?
ഒരുപക്ഷെ കൊറോണ വന്നതിന് ശേഷം ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന മേഖല സിനിമാ മേഖലയാണ്. ആ കാലഘട്ടത്തിലാണ് ഒരാൾ വിളിച്ചു പറയുന്നത് ഈ മേഖലയ്ക്കുള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള അനീതികളാണെന്നുള്ളത്. ഇതിനെ നിയന്ത്രിച്ചേ മതിയാകുള്ളൂ. ഇത്തരം അഴിച്ചുവിട്ട പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും സർക്കാർ അനുമതി നൽകരുത്. അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാർ സ്വമേധയാ ഏറ്റെടുക്കണം. എന്തെല്ലാം തരത്തിലുള്ള കൊള്ളരുതായ്മകളാണ് സിനിമയെ ഉദ്ധരിച്ച് പുറത്തു വന്നിട്ടുള്ളത്. പെൺവാണിഭം, മയക്കുമരുന്ന് കച്ചവടം, ബ്ലാക്ക് മണി ഇടപാടുകൾ, ഇത്തരത്തിൽ സമൂഹത്തിന്റെ എല്ലാ തരത്തിലുള്ള കൊള്ളരുതായ്മകളും സിനിമാ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും ആരും അതിനോട് വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർ പടിക്ക് പുറത്തേക്കാണ്. ഒരുപാട് പേരുണ്ട് ഇത്തരം ദുരനുഭവങ്ങൾ ഈ മേഖലയിൽ നിന്ന് അനുഭവിച്ചവർ. അവരൊന്നും പക്ഷേ അവരുടെ നിലനിൽപ്പിനെ കരുതി തുറന്നു പറയുന്നില്ല എന്നേ ഉള്ളൂ. ഓരോരുത്തർക്കും വലുത് അവരുടെ ജീവിതമാണല്ലോ. നിന്ന് പിഴച്ചു പോകണ്ടേ? ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് പലരും ഈ വൻവൃക്ഷങ്ങൾക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാതെ ഇന്നും എല്ലാം ഉള്ളിൽ ഒതുക്കുന്നത്. ഇത് അങ്ങനെ അങ്ങ് കടന്നു പോകേണ്ട കാലമല്ല. കാലം മാറിക്കഴിഞ്ഞു. പരിഷ്കൃത സമൂഹത്തിൽ എത്തിക്കഴിഞ്ഞു നമ്മൾ. നമ്മുടെ ചിന്താഗതിയും ഒപ്പം സിനിമാ മേഖലയുടെ പ്ലാറ്റ്ഫോം പോലും മാറുന്ന ഒരു കാലഘട്ടമാണ്. ഇനി മുതൽ ഒരുപക്ഷെ ഓൺലൈൻ റിലീസിംഗിലേക്ക് പോലും കാര്യങ്ങൾ ചെന്ന് എത്തിപ്പെടാം. അവിടെയാണ് ചില അല്പന്മാർ ഇപ്പോഴും ഈ തട്ടിക്കൂട്ട് പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്. ഇതൊന്നും നിങ്ങൾക്ക് അധികകാലം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല മിസ്റ്റർ. കാര്യം പേരെടുത്ത് പറയാത്തത്, ഇത്തരം വാചകങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം ആരൊക്കെയാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് വ്യക്തമാകും. ഇനി പേരെടുത്ത് പറഞ്ഞ് ഒരാളുടെ പേര് മോശമാക്കണ്ട എന്ന് കരുതി തന്നെയാണ് അതിന് മുതിരാത്തത്. എന്തായാലും നീരജ് മാധവ് ഉയർത്തിവിട്ട ഈ വിഷയത്തെ മലയാള സിനിമാ മേഖല ശക്തമായി തന്നെ ചർച്ച ചെയ്യേണ്ട സമയമാണ്. ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. കമൽ പറഞ്ഞു നിർത്തിയ ഒരു കാര്യം തന്നെയുണ്ട്, പണ്ടത്തെ പോലെയല്ല ഇന്ന് കാലം മാറി, പണ്ടപ്പോൾ ഇത് ഉണ്ടായിരുന്നു എന്ന് കമലിന്റെ ഭാഷയിൽ പോലും ഉണ്ട്. അപ്പോൾ മാറിയത് എത്രത്തോളം ഉണ്ട് എന്ന് പൊതുസമൂഹത്തിനെയും അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ചെറിയ കലാകാരന്മാരെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ കാലം മാറുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നേരെയും ശക്തമായ വിരലുകൾ ഇങ്ങനെ ചൂണ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും.